हाय फ्रेंड्स, നമ്മ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരുന്നത് പ്രാദേശിക തലം മുതൽ കേന്ദ്ര തലം വരെ വ്യാപിച്ചു കിടക്കുന്ന ഒരു പൊതുഭരണ സംവിധാനത്തെക്കുറിച്ചാണ്. അപ്പോൾ എക്സാം ചീസറിന്റെ ഈ വീഡിയോയിൽ നമുക്ക് അതിന്റെ തുടർച്ചയായി പൊതുഭരണ സംവിധാനത്തിൽ ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ സ്വാധീനം എങ്ങനെയാണെന്ന് നോക്കാം. നമ്മളെല്ലാവരും ദിവസവും പത്രം വായിക്കുന്നവരാണ്, ആണല്ലോ? അല്ലെങ്കിൽ വിവിധ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും മറ്റും നാം വാർത്തകൾ അറിയുന്നുണ്ടാവും. അപ്പോൾ കാണാം, സ്കോളർഷിപ്പുകൾക്ക് അപേക്ഷ ക്ഷണിച്ചതും കർഷകർക്ക് വിത്തുകളും വളവും സർക്കാർ സഹായമായി ലഭിക്കുന്നതും അതുപോലെ പ്രകൃതി ദുരന്തങ്ങളിൽ ദുരിതാശ്വാസ ഫണ്ട് നടത്തുന്നതും മറ്റും. അപ്പോൾ നാം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, ആരായിരിക്കാം ജനങ്ങൾക്ക് വേണ്ടി ഇത്തരം സേവനങ്ങൾ ലഭ്യമാക്കുന്നത്? അതെ, അവരെയാണ് ഉദ്യോഗസ്ഥ വൃന്ദം എന്ന് പറയുന്നത്. എന്തിനായിരിക്കാം അവർ ഇങ്ങനെ ചെയ്യുന്നത്? അതായത്, തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികൾക്ക് മാത്രമായിട്ട് ജനക്ഷേമം ലക്ഷ്യം വെച്ച് പ്രവർത്തനം നടപ്പാക്കാൻ കഴിയില്ല. അവർ എണ്ണത്തിൽ വളരെ കുറവായിരിക്കും ഉണ്ടാകുന്നത്. ആയതിനാൽ തന്നെ അവരെ ഭരണ നിർവഹണത്തിൽ സഹായിക്കുന്നതിന് വേണ്ടിയും അതുപോലെ ഉപദേശിക്കുന്നതിന് വേണ്ടിയും തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നതിനു വേണ്ടി ഒരു ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ ആവശ്യമുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഉദ്യോഗസ്ഥ വൃന്ദത്തിന് അഥവാ ഉദ്യോഗസ്ഥ സമൂഹത്തിന് രൂപം നൽകുന്നത്. അപ്പോൾ നമുക്ക് ഉദ്യോഗസ്ഥ വൃന്ദത്തെ എങ്ങനെ നിർവചിക്കാം? രാജ്യത്തിൻ്റെ ഭരണകാര്യങ്ങൾ നിർവഹിക്കുകയും പൊതുഭരണത്തിന് കീഴിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഉദ്യോഗസ്ഥരെയാണ് ഉദ്യോഗസ്ഥ വൃന്ദം എന്ന പേരിൽ വിളിക്കുന്നത്. ഇവരാണ് പൊതുഭരണ ശൃംഖലയെ ചലനാത്മകമായിട്ട് എന്നും നിലനിർത്തുന്നത്. ഗവൺമെൻറ്റിൻ്റെ എല്ലാ സേവനങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കുന്നതും ഉദ്യോഗസ്ഥരിലൂടെയാണ്. ഇനി ഇത്തരമൊരു ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ ചില സവിശേഷതകൾ നമുക്ക് നോക്കാം. ശ്രേണീപരമായ സംഘാടനം, സ്ഥിരത, യോഗ്യത അടിസ്ഥാനമാക്കിയുള്ള നിയമനം, രാഷ്ട്രീയ നിഷ്പക്ഷത, വൈദഗ്ധ്യം തുടങ്ങിയവയാണ് ഒരു ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതകൾ. ശ്രേണീപരമായ സംഘാടനം, അതായത് ഏറ്റവും ഉയർന്ന തലത്തിൽ ഒരു ഉദ്യോഗസ്ഥനും അദ്ദേഹത്തിന് താഴെയായിട്ട് താഴെ തലങ്ങളിലായിട്ട് കൂടുതൽ ഉദ്യോഗസ്ഥരും വരുന്ന ആ ഒരു ഘടനയിലായിരിക്കും ഉദ്യോഗസ്ഥ വൃന്ദം ഉണ്ടായിരിക്കുന്നത്. അതാണ് ശ്രേണീപരമായ സംഘാടനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് സ്ഥിരത. ഉദ്യോഗസ്ഥനായി നിയമിക്കപ്പെടുന്നവർക്ക് നിശ്ചിത പ്രായം വരെ സേവന കാലാവധി ഉണ്ടായിരിക്കും. ഇനി യോഗ്യത അടിസ്ഥാനമാക്കിയുള്ള നിയമനം. വിദ്യാഭ്യാസ യോഗ്യത അടിസ്ഥാനമാക്കിയായിരിക്കും ഇത്തരത്തിൽ ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നതും അതുപോലെ നിയമിക്കുകയും ചെയ്യുന്നത്. രാഷ്ട്രീയ നിഷ്പക്ഷത. ഏത് രാഷ്ട്രീയ കക്ഷി അധികാരത്തിൽ വന്നാലും നയങ്ങൾ നടപ്പാക്കാൻ ഉദ്യോഗസ്ഥർ ബാധ്യസ്ഥരാണ്. കക്ഷി രാഷ്ട്രീയ താൽപ്പര്യങ്ങൾ അവരുടെ പ്രവർത്തനങ്ങളിൽ പ്രതിഫലിക്കാൻ പാടില്ല. അതായത്, അവർ നിഷ്പക്ഷമായിട്ട് തന്നെ എല്ലാ കാലത്തും ഏത് രാഷ്ട്രീയ പാർട്ടി ഭരിക്കുന്ന കാലത്തായാലും അവർ നിഷ്പക്ഷമായിട്ട് തന്നെ പ്രവർത്തനം കാഴ്ചവെക്കണം. അടുത്തത് വൈദഗ്ധ്യം. ഓരോ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനും തങ്ങൾ നിർവഹിക്കേണ്ട തൊഴിലിൽ നല്ല രീതിയിൽ വൈദഗ്ധ്യമുള്ളവരായിരിക്കണം. അങ്ങനെയുള്ളവരെ മാത്രമേ ഉദ്യോഗസ്ഥ വൃന്ദത്തിലേക്ക് സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥ വൃന്ദത്തിലേക്ക് അങ്ങനെയുള്ളവരെ മാത്രമേ സെലക്ട് ചെയ്യുകയുള്ളൂ. ഇത്തരം സവിശേഷതകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും, ജനാധിപത്യ ഭരണം സുഗമമാക്കുന്നതിനും നല്ല രീതിയിൽ നടത്തിക്കുന്നതിന് വേണ്ടിയിട്ടും ഇവരുടെ പങ്ക് നമുക്ക് ഈ സവിശേഷതകളിൽ നിന്ന് തന്നെ വ്യക്തമാകും. ഇനി ഉദ്യോഗസ്ഥ വൃന്ദം ഇന്ത്യയിൽ എന്ന ടോപ്പിക്കിലേക്ക് നമുക്ക് കടക്കാം. ആധുനിക രീതിയിലുള്ള പൊതുഭരണ സംവിധാനം ഇന്ത്യയിൽ നിലവിൽ വന്നത് ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്താണ്. ബ്രിട്ടീഷുകാരെ ഭരണത്തിൽ സഹായിക്കുന്നതിനാവശ്യമായ ഉദ്യോഗസ്ഥരെ ഇന്ത്യയിൽ നിന്നും തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ബ്രിട്ടീഷുകാർ സിവിൽ സർവീസിന് തുടക്കമിട്ടത്. സിവിൽ സർവീസിലേക്ക് അഥവാ സർക്കാർ സർവീസിലേക്ക് എങ്ങനെയായിരിക്കും ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത്? നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതായിരിക്കും PSC അപ്ലൈ ചെയ്യുന്നതും അതുപോലെ റാങ്ക് ലിസ്റ്റ് വരുന്നതും ഒക്കെ. അതായത്, ഒഴിവുകൾ കാണിച്ചുകൊണ്ട് PSC വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നു. PSC എന്ന് പറയുന്നത് പബ്ലിക് സർവീസ് കമ്മീഷൻ. അപ്പോൾ ഈ PSC എന്ന സ്ഥാപനം ഉദ്യോഗസ്ഥരുടെ ഒഴിവുകൾ കാണിച്ചുകൊണ്ട് ഒരു വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നു. ഈ ഒഴിവുകൾ പത്രത്തിൽ പരസ്യപ്പെടുത്തുന്നു. പിന്നീട് എഴുത്തു പരീക്ഷയും
എഴുത്തു പരീക്ഷയിൽ നിശ്ചിത സ്കോർ നേടിയവരെ ഉൾപ്പെടുത്തിയിട്ട് ഒരു പ്രാഥമിക റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നു. തുടർന്ന് അഭിമുഖത്തിലൂടെയാണ് അന്ത്യപട്ടിക പ്രസിദ്ധീകരിക്കുന്നത്. അതായത് ഒരുപാട് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടുള്ള പ്രോസസ്സിലൂടെയാണ് സർക്കാർ സർവീസിലേക്ക് ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത്. തുടർന്ന് ഒഴിവുകളുടെ അടിസ്ഥാനത്തിൽ നിയമന ഉത്തരവ് നൽകുന്നു. ഇനി ഇന്ത്യയിൽ സിവിൽ സർവീസിനെ നമുക്ക് മൂന്നായിട്ട് വർഗീകരിക്കാൻ വേണ്ടി സാധിക്കും. ഓരോ പ്രവർത്തന മേഖല അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ വർഗീകരണം സാധ്യമാക്കിയിരിക്കുന്നത്. അവ ഏതൊക്കെയാണ്? അഖിലേന്ത്യാ സർവീസ്, കേന്ദ്ര സർവീസ്, സംസ്ഥാന സർവീസ്. ആദ്യം അഖിലേന്ത്യാ സർവീസ്, ഓൾ ഇന്ത്യ സിവിൽ സർവീസ്. അഖിലേന്ത്യാ സർവീസിലേക്ക് ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത് ദേശീയ തലത്തിലാണ്. പിന്നീട് അവിടെ നിന്ന് കേന്ദ്ര സർവീസിലേക്കോ അല്ലെങ്കിൽ സംസ്ഥാന സർവീസിലേക്കോ ഇവരെ നിയമിക്കപ്പെടുന്നു. ഉദാഹരണമായിട്ട് IAS, IPS തുടങ്ങിയവയൊക്കെ നമുക്ക് പറയാം. നെക്സ്റ്റ് കേന്ദ്ര സർവീസ്, സെൻട്രൽ സർവീസ്. കേന്ദ്ര സർവീസിലേക്ക് ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത് ദേശീയ തലത്തിൽ തന്നെയാണ്. നേരത്തെ അഖിലേന്ത്യാ സർവീസിൽ പറഞ്ഞതുപോലെ കേന്ദ്ര ഗവൺമെൻറ്റിന് മാത്രം അധികാരമുള്ള ഭരണ വകുപ്പുകളിലായിരിക്കും ഇവരെ നിയമിക്കപ്പെടുന്നത്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നേതൃത്വമായിരിക്കും കേന്ദ്ര സർവീസിൽ ഉണ്ടായിരിക്കുന്നത്. ഉദാഹരണമായിട്ട് ഇന്ത്യൻ റെയിൽവേ സർവീസ്, ഇന്ത്യൻ ഫോറിൻ സർവീസ് തുടങ്ങിയവ പറയാം. അടുത്തത് സംസ്ഥാന സർവീസ് അഥവാ സ്റ്റേറ്റ് സർവീസ്. ജീവനക്കാരെ സംസ്ഥാന തലത്തിൽ തിരഞ്ഞെടുക്കുക എന്നതാണ് സംസ്ഥാന സർവീസിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ സവിശേഷത. സംസ്ഥാന ഗവൺമെൻറ്റിന് കീഴിൽ വരുന്ന വകുപ്പുകളിലായിരിക്കും ഇവരെ നിയമിക്കുന്നത്. ഇവിടെ മെയിൻ റോൾ എന്ന് പറയുന്നത് എല്ലാം നിയന്ത്രിക്കുന്നത് സംസ്ഥാന സർവീസ് തന്നെ ആയിരിക്കും. അപ്പോൾ സംസ്ഥാന സർവീസിന് കീഴിൽ വരുന്ന എക്സാമ്പിളായിട്ട് നമുക്ക് സെയിൽസ് ടാക്സ് ഓഫീസർ അല്ലെങ്കിൽ കൃഷി ഓഫീസർ തുടങ്ങിയവരെയൊക്കെ പറയാം. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും. കാരണം ഈ എല്ലാ സർവീസിലേക്കും ഈ എല്ലാ മേഖലയിലേക്കും ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നത് ഒരൊറ്റ എക്സാം വച്ചിട്ടാണോ അല്ലെങ്കിൽ ഒരൊറ്റ സ്ഥാപനമാണോ എന്നൊരു സംശയം ഉണ്ടാകും. തീർച്ചയായിട്ടും അങ്ങനെയല്ല. പ്രധാനമായും UPSC, PSC എന്നിങ്ങനെ രണ്ട് തരത്തിൽ നമുക്ക് ഇന്ത്യൻ സിവിൽ സർവീസിൽ വരുന്ന സ്ഥാപനങ്ങളെ തിരിക്കാം. ആദ്യം UPSC. UPSC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ. UPSC എന്ന് പറയുന്നത് കേന്ദ്ര സർവീസിലേക്കും അഖിലേന്ത്യാ സർവീസിലേക്കും ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്ഥാപനമാണ്. അതുപോലെ ഇതിൻ്റെ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. യോഗ്യതയനുസരിച്ച് ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നതിന് UPSC വിപുലമായൊരു സംവിധാനം തന്നെയുണ്ട്. ഇപ്പോൾ അടുത്തത് സംസ്ഥാന തലത്തിൽ ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത് അതിന് വേണ്ടിയിട്ടുള്ള ഭരണഘടനാ സ്ഥാപനമാണ് PSC. നേരത്തെ പറഞ്ഞത് UPSC ആണ്, ഇപ്പോൾ പറയുന്നത് PSC ആണ്. അപ്പോൾ ഈ PSC എന്ന് പറയുന്നത് ഓരോ സംസ്ഥാനത്തിനും പ്രത്യേകം പ്രത്യേകം ഉണ്ടാകും. അതായത് നമുക്കിപ്പോൾ കേരളത്തിലാണെങ്കിൽ KPSC എന്ന് പറയാം, കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ. ഇവിടെയും ചെയർമാനും അംഗങ്ങളും ഒക്കെ ഉണ്ടാവും. അവരെ നിയമിക്കുന്നത് ഗവർണറായിരിക്കും. അപ്പോൾ ഈ PSCയും UPSCയും ഭരണഘടനാ നിയമത്തെ അടിസ്ഥാനമാക്കിയിട്ട് രൂപീകരിച്ചിട്ടുള്ള രണ്ട് സ്ഥാപനങ്ങളായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ PSC വിജ്ഞാപനങ്ങൾ ഇറക്കുന്നതൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നത് തന്നെയായിരിക്കും. അതിൻ്റെ റാങ്ക് ലിസ്റ്റ് വരുന്നതൊക്കെ നമ്മൾ അറിയുന്നതായിരിക്കും. അപ്പോൾ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നതിന് ചില ഘടകങ്ങൾ ചിലപ്പോഴൊക്കെ ഈ PSCക്ക് വിലങ്ങ് തടിയായിട്ട് നിൽക്കാറുണ്ട്. അവയിൽ പ്രധാനപ്പെട്ടത് നമുക്ക് പറയാനുള്ളതാണ് ശ്രേണിപരമായ സംഘാടനം. നമ്മൾ നേരത്തെ സവിശേഷതയായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ശ്രേണിപരമായ സംഘാടനം വരുമ്പോഴുള്ള ഒരു പ്രശ്നമാണ് കാലതാമസം പിടിക്കുന്നത്. അതായത് തീരുമാനം എടുക്കുന്നതിന് ഒരുപാട് ടൈം എടുക്കും, കാലതാമസം പിടിക്കും. ഇനി മറ്റൊന്നാണ് രാഷ്ട്രീയമായിട്ടുള്ള ഇടപെടൽ. രാഷ്ട്രീയ നിഷ്പക്ഷത വേണമെന്നാണ് എങ്കിലും ചില തരത്തിലുള്ള രാഷ്ട്രീയ ഇടപെടൽ PSCയിൽ ഉണ്ടാവാം. അതുപോലെ അഴിമതി, കൈക്കൂലി, കൂടെ കൂടി ഉണ്ടാകുന്ന സ്ഥലം മാറ്റം തുടങ്ങിയ ചില പ്രോബ്ലംസ് നമ്മുടെ ഇന്ത്യൻ സിവിൽ സർവീസിൽ എപ്പോഴും ഒരു പ്രതികൂലമായിട്ടുള്ള പ്രശ്നങ്ങൾ എപ്പോഴും സൃഷ്ടിക്കുന്നവയാണ്. ഇനി ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ പൊതുജനങ്ങൾക്ക് മെച്ചപ്പെട്ട സേവനം എളുപ്പത്തിൽ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടും ചില നടപടികൾ ഗവൺമെൻറ് തന്നെ ആവിഷ്കരിച്ചിട്ടുണ്ട്.
അവ ഏതൊക്കെയാണെന്ന് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ പരിശോധിക്കാം. താങ്ക് യു.